രാജ്യത്തെ സമ്പൽ സമൃദ്ധി വിളയാടുകയാണെന്നും ഇവിടെ തേനും പാലും ഒഴുകുകയാണെന്നും എല്ലാമുള്ള കേന്ദ്ര സർക്കാരിന്റെയും ബി ജെ പി നേതാക്കളുടെയും തള്ളുകൾക്കേറ്റ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഉത്തരവ്. ഈ രാജ്യത്ത് പട്ടിണി മരണം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ്, അവരുടെ കടമയാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഇത് സംബന്ധിച്ച് മൂന്നാഴ്ചയ്ക്കകം രാജ്യവ്യാപകമായി സമൂഹ അടക്കളകൾ നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനം, അതിനെ നടപ്പിലാക്കേണ്ട കാര്യങ്ങളുമെല്ലാം മൂന്നാഴ്ചയ്ക്കകം സുപ്രീം കോടതിയെ അറിയിക്കേണ്ടതാണെന്നും കോടതിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. സമൂഹ അടുക്കളകൾ നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച് സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ വിശദമായ യാതൊരു കാര്യങ്ങളും ഇല്ലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയത്തിലെ ഒരു അണ്ടർ സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത്. ഇതിനെയും സുപ്രീം കോടതി എത്ര ലാഘവത്തോടെയാണ് സർക്കാർ ഇത് കണ്ടതെന്ന രീതിയിൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ആ ഭക്ഷ്യവകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച സത്യവാങ്മൂലം നൽകേണ്ടത് എന്നുള്ള കാര്യവും കോടതി ഓർമ്മിപ്പിച്ചു. എന്തായാലും സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ മൂന്നാഴ്ചയ്ക്കകം തന്നെ ഇത് സംബന്ധിച്ച് സമഗ്രമായ ഒരു റിപ്പോർട്ട് നൽകാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഇവിടെ ഇപ്പോഴും പട്ടിണി മരണമുണ്ട്, ദാരിദ്ര്യമുണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാനാവാത്ത ഒരു സത്യം തന്നെയാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും, 100 വർഷത്തോളം അടുക്കാറായിട്ടും ഇപ്പോഴും ഈ രാജ്യത്ത് പട്ടിണി മരണങ്ങൾ നടക്കുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഇന്ത്യ ഭരിച്ച രണ്ട് പ്രധാന കക്ഷികളുടെയും അവകാശവാദങ്ങൾക്കേറ്റ തിരിച്ചടിയാണ്. 70-കളിൽ ഇന്ദിരാഗാന്ധി അന്ന് ജനങ്ങളെ പ്രബുദ്ധരാക്കാൻ വേണ്ടി ഉയർത്തിയ മുദ്രാവാക്യമായിരുന്നു ഗരീബി ഹടാവോ, ദാരിദ്ര്യം ഇല്ലാതാക്കൂ എന്നുള്ളതാണ്. എന്നിട്ട് പിന്നീട് വന്ന ഇന്ദിരാഗാന്ധി സർക്കാരോ അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസ് സർക്കാരുകളോ ആരും തന്നെ ഈ ഗരീബ് ഹടാവോ സംബന്ധിച്ച് യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. രാജ്യത്ത് പട്ടണിക്കാരുടെ എണ്ണം കൂടിയതല്ലാതെ ഒരിക്കലും കുറഞ്ഞിട്ടില്ല. ഇതിനൊക്കെ പുറമെയാണ് നിലവിലെ കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ ഏർപ്പെടുത്തുന്ന ഓരോ വിചിത്രമായ ഭരണപരിഷ്കാരങ്ങളും ജനങ്ങളെ കൂടുതൽ കൂടുതൽ ദുരിതത്തിലേക്കാണ് ആഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാനും ആകില്ല. 5 വർഷം മുമ്പ് ഒറ്റ ദിവസം രാത്രി നോട്ട് നിരോധനം നിലവിൽ വന്നു. അന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് അല്ലെങ്കിൽ ബി ജെ പി നേതാക്കൾ പിന്നീട് ഏറ്റു പറഞ്ഞത് രാജ്യത്ത് ഇനി മുതൽ കറൻസിയുടെ എണ്ണം കുറയുന്നുവെന്നും രാജ്യത്തെ ജനങ്ങളെല്ലാം തന്നെ ഇനി മുതൽ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ പണം ഉപയോഗിക്കാം, ഡിജിറ്റൽ സംവിധാനമാണ് ഏറ്റവും നല്ലത്, പണം കറൻസിനോട്ടാകുമ്പോൾ കൈമാറേണ്ടതില്ലല്ലോ, ഡിജിറ്റലാകുമ്പോൾ മനുഷ്യൻ്റെ കൈ തൊടാതെ സാമ്പത്തിക ഇടപാടുകൾ നടക്കും എന്നുള്ളതായിരുന്നു അന്ന് പറഞ്ഞത്. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ആളുകളുടെ സാമ്പത്തിക ശേഷി ഉള്ള സാമ്പത്തിക ശേഷി കൂടെ ഇല്ലാതായി എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തുടർന്ന് കൊറോണയും രാജ്യത്തെ കടന്നുകയറ്റം നടത്തി വ്യാപകമായ രീതിയിൽ ഇവിടുത്തെ എല്ലാ മേഖലകളെയും അത് തകർത്തെറിഞ്ഞപ്പോഴും ഈ നോട്ട് നിരോധനം അന്ന് വരുത്തിവെച്ച ദോഷങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിലും പ്രതിപക്ഷം തന്നെ, ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായും കോൺഗ്രസ് തന്നെ ഇക്കാര്യത്തിലൊന്നും യാതൊരു തരത്തിലുള്ള നിലപാടുകളും എടുക്കാതെയാണ് ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെയാണ് രാജ്യത്തെ ഇന്ധനവില അതിഭീകരമായി വർദ്ധിപ്പിച്ചു, അതുകൂടാതെ ഗ്യാസിൻ്റെയും എല്ലാം വില വർദ്ധിപ്പിച്ചതിലൂടെ രാജ്യത്തെ ജനങ്ങളുടെ ഈ കോവിഡ് ദുരിതത്തിൽ പെട്ടുകിടക്കുന്ന ജനങ്ങളുടെ ബാക്കി പോക്കറ്റ് കൂടി അടിക്കുന്ന ഒരവസ്ഥയാണ് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ രാജ്യത്തെ പട്ടിണി മരണങ്ങൾ ഇനിയും ഇനിയും ഉണ്ടാകും എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതി വളരെ നിർണായകമായ, വളരെ ശക്തമായ ഭാഷയിൽ തന്നെ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ചാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും ഇനി ഇത്തരം തള്ളലുകളൊന്നും തന്നെ നടപ്പില്ല എന്ന് കേന്ദ്ര സർക്കാരിന് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അറ്റോർണി ജനറലും സുപ്രീം കോടതിയിൽ മൂന്നാഴ്ചയ്ക്കകം ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു രൂപരേഖ, രാജ്യത്ത് മുഴുവൻ സമൂഹ അടുക്കള നിർമ്മിക്കുന്നത് സംബന്ധിച്ച് രൂപരേഖ സമർപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ കേരളത്തിലെ കാര്യം നമ്മൾ നോക്കുമ്പോൾ കേരള സർക്കാരാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ അക്കാര്യത്തിൽ മാതൃക കാട്ടിയിട്ടുള്ളത്. കൊറോണയും വെള്ളപ്പൊക്കവും എല്ലാം വന്നപ്പോൾ സമൂഹ അടുക്കള എങ്ങനെ കൃത്യമായി പരിപാലിക്കണമെന്നും നടപ്പിലാക്കണമെന്നും അർഹരായവർക്ക് ഇതെങ്ങനെ ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും എത്തിക്കണമെന്നും ഇന്ത്യക്ക് തന്നെ മാതൃക കാണിച്ച സംസ്ഥാനമാണ് കേരളം, കേരളത്തിലെ സർക്കാർ. പക്ഷേ അന്ന് അതിനെയെല്ലാം രൂക്ഷമായ ഭാഷയിൽ കളിയാക്കുകയും വിമർശിക്കുകയും ചെയ്യുകയായിരുന്നു ബി ജെ പി നേതാക്കൾ. അവർക്കെല്ലാം ഏറ്റ ശക്തമായ ഒരു തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ്.